ഇതിൽ തീരില്ല എന്ന് മാത്രമല്ല, ഇവിടം കൊണ്ടൊന്നും ഇത് തീരുന്നില്ല, ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. സിനിമയുടെ ആദ്യത്തെ സീൻ, അതായത് ഫസ്റ്റ് ഹാഫ് പോലും പൂർത്തിയായിട്ടില്ല, ആദ്യത്തെ സീനുകളിലൂടെ, ഇൻട്രൊഡക്ഷൻ സീനുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ക്യാപ്റ്റന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തമാണല്ലോ. സൂര്യന് പ്രകാശമുണ്ട് എന്ന് തെളിയിക്കേണ്ടതും സൂര്യന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ഞാൻ വരുന്നുണ്ട് എന്ന് ഇന്നത്തെ ദില്ലിയിലെ ഹ്രസ്വമായ പ്രതികരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാതെ പോകരുത്. ഇവിടെ ഇവിടെ ഇപ്പോൾ അൻവർ കത്തുമോ, തീപ്പന്തമായി ജ്വലിക്കുമോ, അതോ എരിഞ്ഞടങ്ങുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി കേരളം കാണാനിരിക്കുന്നത്. എന്തായാലും ന്യൂസ് അവനോട് വലിയ പണിക്കുമോ മരസൂരെ? ഡ്രസ് മേക്കറായി പി വി അൻവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അൻവറിന് പിന്നാലെയാണ് എല്ലാ വാർത്തയും. പത്രങ്ങളിലൊക്കെ ഇത്രയും വാർത്താ പ്രാധാന്യം പി വി അൻവറിന് കിട്ടിയ ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? ഇതിപ്പോൾ ഏത് പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഏത് ന്യൂസ് ചാനൽ വെച്ച് നോക്കിക്കഴിഞ്ഞാലും, ഏത് ഓൺലൈൻ സൈറ്റ് തുറന്നാലും അവിടെ എല്ലാം പി വി അൻവർ എന്ന് പറയുന്ന ഒരു കീ വേർഡ് ഇങ്ങനെ നിൽക്കുകയാണ്. അൻവർ അന്വേഷണം നടത്തി പൂർത്തിയാക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മൂന്നാം തീയതി ആകുമ്പോഴേക്കും അന്വേഷണ റിപ്പോർട്ട് ഡി ജി പി കൊടുക്കും. അപ്പോൾ ആ അന്വേഷണത്തിൽ എനിക്ക് വിശ്വാസമില്ല. അന്വേഷണ റിപ്പോർട്ട് വന്നാലും എ ഡി ജി പിയെ ഡിസ്മിസ് ചെയ്യില്ല. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഡിസ്മിസലാണ്. ആ ഡിസ്മിസലൊന്നും നടക്കില്ല. നടക്കാൻ സാധ്യതയേ ഇല്ലാത്ത ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് എന്റെ ആവശ്യം നടത്തി തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പഴിക്കുന്ന അൻവറിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു എന്ന് മുഖ്യമന്ത്രി ചോദിച്ചതിൽ കാര്യമില്ലേ എന്നതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പി അൻവർ പറഞ്ഞതുപോലെ ഇന്ന് തീപ്പന്തം കത്തുന്നത് നമ്മൾ കണ്ടു. അത് അൻവറിന്റെ കോലമായിരുന്നു. കത്തിച്ചത് അൻവറിന്റെ സ്വന്തം സഞ്ചാരപാതയിലാണ്. നിലമ്പൂരിൽ ആ കോലം ഇങ്ങനെ കത്തുമ്പോൾ സഖാക്കളൊക്കെ മാറി നിൽക്കുന്നത് നമ്മൾ കണ്ടു. അതിൽ സഖാക്കൾ എന്ന് പറയുമ്പോൾ ഏത് കാറ്റഗറിയിലുള്ള സഖാക്കളാണ്, ഏത് പ്രായത്തിലുള്ള ആളുകളാണ് വന്നത് എന്നതുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. പി വി അൻവറിന്റെ അൻവറിനെ പിണക്കുന്നതിലൂടെ, പൂർണ്ണമായും പി വി അൻവറിനെ നോ പറഞ്ഞ് മാറ്റി നിർത്തുന്നതിലൂടെ നഷ്ടമുണ്ടാകാൻ പോകുന്നത് പാർട്ടിക്കാണ്. കാരണം 100% ഞാൻ യോജിക്കുന്നു. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, നേരത്തെ അൻവർ ചില ആരോപണം ഉന്നയിച്ചപ്പോൾ എന്താണ് അതിന്റെ പിന്നിലെന്ന് സംശയമുണ്ടായിരുന്നു. അതാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ച വാചകം. ഏറ്റവും മികച്ച അന്വേഷണത്തിന് നടപടിയെടുത്തു. അതായത് അൻവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഗണിക്കുകയും അതിന്മേൽ അന്വേഷണത്തിന് നടപടിയെടുക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഞാൻ പറഞ്ഞിട്ടില്ല, ആ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാകും. അതായത് ഇരുന്ന് ഞാൻ ഇതൊക്കെ 2 മണിക്കൂറല്ലേ അൻവർ എടുത്തത്, 2-ഓ 3-ഓ മണിക്കൂർ എടുത്ത് ഇതെല്ലാം പറയാൻ ഞാൻ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി ഇന്ന് ദില്ലിയിൽ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വെരി ഗുഡ്. കെ ടി ജലീലാണ് അന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോയപ്പോഴും പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൊടുക്കാൻ പോയപ്പോഴും എല്ലാം ഒക്കെ ചങ്ങാതിയായി കൂടെ ഉണ്ടായിരുന്നത്. കെ ടി ജലീൽ പോലും ഇന്നൊരു സസ്പെൻസ് ഇടുകയാണ്. 2ാം തീയതി ആകട്ടെ എന്ന് പറയുകയാണ്. അതായത് ഇന്നൊന്നും പറയുന്നില്ല, 2ാം തീയതി ആകട്ടെ, ഒക്ടോബർ 2 ആകുമ്പോഴേക്കും കാര്യങ്ങൾ പറയാമെന്ന് പറയുന്നു. അത് രാവിലെ തന്നെ രാജൻ സാർ ഉടക്കലാണെന്ന് തോന്നുന്നു. ഈ പ്രാവശ്യം ബില്ല് മാറിയിട്ട് അയാൾക്ക് ധർമ്മം കൊടുത്തില്ലേ സുബ്രഹ്മണ്യൻ? അയ്യോ, കഴിഞ്ഞ തവണത്തെ ബില്ല് മാറിയപ്പോ തന്നെ ഇപ്രാവശ്യത്തെ തേർത്ത് അയാൾ വാങ്ങിച്ചത് വല്ലാത്ത ക്രിമിനലി തന്നെ അയാൾക്ക്. അൻവറിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കൂ. അൻവർ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നതിന് ശേഷം കൊടുക്കുന്ന മറുപടി, എന്നെ വഞ്ചിച്ചത് എന്തിനാണ് എന്നുള്ളതാണ്. പി വി അൻവറിന് അതാണ് പി വി അൻവറിനെ ഹർട്ട് ചെയ്തിരിക്കുന്ന കാര്യം. അതായത് പി വി അൻവർ അച്ഛനെ പോലെ കരുതി, പിതാവിനെ പോലെ കരുതി. പിതാവിനെ പോലെ കരുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്നേഹവും അത്രയും വിശ്വാസവും ഒക്കെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയനിൽ പി വി അൻവറിന് ഉണ്ടായിരുന്നിരിക്കണം. ആ വിശ്വാസം നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ളത് അൻവർ കുറേ ദിവസങ്ങളായി വിശദീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സെപ്റ്റംബർ 1 തുടങ്ങിയതാണ്, ഇതാ ഈ മാസം തീരാറായി, ഇതുവരെയും വിശദീകരിച്ച് തീർന്നിട്ടില്ല. വീണ്ടും വീണ്ടും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോഴും ഈ പ്രത്യാഘാതം ഭയക്കാതെ മുന്നോട്ട് പോകാൻ അൻവറിനെ നയിച്ച പ്രധാനപ്പെട്ട ഘടകം, അൻവർ അങ്ങോട്ട് കാണിച്ച ആ ഒരു വിശ്വാസം ഒന്നും മുഖ്യമന്ത്രി തിരിച്ചു കാണിച്ചില്ല. അൻവറിനേക്കാൾ വിശ്വാസം എ ഡി ജി പി ആണ്. ഞാനൊരു പരാതി വന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ആരെക്കുറിച്ചാണോ പരാതി പറയുന്നത്, ആ പരാതിയിൽ എനിക്കൊപ്പമല്ലേ മുഖ്യമന്ത്രി നിൽക്കേണ്ടത്. കാരണം മുഖ്യമന്ത്രി എന്റെ അച്ഛനാണല്ലോ, എന്റെ അല്ല, പി വി അൻവറിന്റെ. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം കരുതുന്നത്. അപ്പോൾ അങ്ങനെ കരുതുന്ന ഒരു വ്യക്തിക്ക് തന്നെ വഞ്ചിച്ചു എന്ന് തോന്നുന്ന ഒരു ഘട്ടം എത്തിയപ്പോഴാണ് നേരെ തിരിഞ്ഞത്, തിരിഞ്ഞു കൊത്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കൊള്ളക്കാരനാക്കി ചിത്രീകരിക്കും.
ആക്കുകയും ചെയ്തു. വഞ്ചിക്കുക മാത്രമല്ല, എന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തി, എന്നെ ഒരു കൊള്ളക്കാരനാണ് എന്ന് എറിഞ്ഞു കൊടുത്തു. എന്നെ കുറിച്ച് അങ്ങനെ പറയുന്ന ആളുകൾ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് മുന്നിൽ കൊള്ളക്കാരനാക്കി ചിത്രീകരിച്ച് എന്നെ ഇട്ടുകൊടുത്തത് ആരാണ്? ഞാൻ പിതാവിനെ പോലെ കണ്ട മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അത് നടക്കാത്ത കാര്യങ്ങളല്ലോ. താൻ ആ തീപ്പന്തൽ എഴുതുന്നത് ആദ്യം ആ പണി നിർത്തു, എന്നിട്ട് ആലോചിക്കാൻ കേരള ടൂഡിന് മാറ്റർ കൊടുക്കുന്ന കാര്യം. ഇന്ന് എം വി ഗോവിന്ദൻ സംസാരിക്കുമ്പോൾ ആത്രേയകം എന്ന് പറയുന്ന നോവലിലെ ഒരു വാചകം പറയുന്നുണ്ട്, ഒരു ചില്ലിക്കമ്പാണെങ്കിൽ ചവിട്ടിയരയ്ക്കാം, ഒരു കെട്ട് കമ്പ് ചവിട്ടിയരയ്ക്കാൻ കഴിയില്ല. അതാണ് അതെ മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഞാന് കേരള ടുഡേ എം ഡിയുടെ വൈഫിന്റെ വളരെ അകന്ന് അടുത്തൊരു ബന്ധുവാ, മുറയ്ക്കാൻ ചളിയിലായിട്ട് വരും, അറിയോ? സി പി ഐ എം ഇപ്പോൾ അൻവറിനെതിരെ സ്ഥാപിക്കാൻ നോക്കുന്നു. അതായത് അൻവർ മുഖ്യമന്ത്രിയെ മാത്രം ചവിട്ടിയിറക്കാനായി നോക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു സിംഗിൾ പേഴ്സണെ ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. പാർട്ടി എന്ന് പറയുന്നത് ഒരു കമ്പിന്റെ കൂട്ടമാണ്, അല്ലെങ്കിൽ ഒരു കെട്ട് കമ്പാണ്. അപ്പോൾ നേതൃത്വം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എം വി ഗോവിന്ദൻ അൻവറിന്റെ ബോധ്യങ്ങൾ തിരുത്തണം എന്നുള്ള ഒരു സൂചന കൊടുക്കുന്നുണ്ട്. ഞാൻ ഇനി എന്റെ കരുത്ത് മുഴുവൻ ഞാൻ മല്ലയ്ക്ക് വേണ്ടി ഉപയോഗിക്കൂടാ കാട്ടാപ്പള്ളി. ഇനി അവിടെ മനസ്സിലാക്കുന്നത് എം വി ഗോവിന്ദൻ കുറച്ചുകൂടി ശക്തമായി പറയാം എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് എങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ടോൺ തന്നെയായിരുന്നു എം വി ഗോവിന്ദന് പി വി അൻവറിനോട് എന്ന് തന്നെയാണ്. നല്ല കട്ടിയാണല്ലേ, ഇതും ഒരു തുടക്കമാണ്. അതായത് ഒരുപാട് ആളുകൾ ചേർന്ന ഒരു പാർട്ടിയെ, അതിന്റെ നേതൃത്വത്തെ ഒരു സിംഗിൾ പേഴ്സൺ എന്ന രീതിയിൽ അൻവർ ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. അതിൽ മാത്രം ഒതുങ്ങുന്നില്ല, പി വി അൻവർ മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെയൊക്കെ പറഞ്ഞത് കുറച്ചൊക്കെ കടന്നുള്ള പരാമർശങ്ങളിലേക്ക് വിമർശനങ്ങളിലേക്ക് പോയത് പാർട്ടി ശത്രുക്കൾക്ക് നല്ലതുപോലെ ആയുധമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ടൊക്കെയാ നീ ഇവിടം വരെ എത്തിയത്. ഇതാണ് കോടാലി എന്ന് വിളിച്ചത്. കോടാലി എന്തിനാണ്? മുട്ടി മുറിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തങ്ങൾ കൂടെ കൂട്ടിയ, തങ്ങൾ വോട്ടൊക്കെ തയ്യാറാക്കി അല്ലെങ്കിൽ വോട്ടൊക്കെ സംഭരിക്കുന്നതിൽ സഹായിച്ച് തങ്ങളുടെ കൂടെ കൊണ്ട് നടന്ന മുഖ്യമന്ത്രിയൊക്കെ വാത്സല്യത്തോടെ ഇടപെട്ടിരുന്ന ഒരാൾ തങ്ങളുടെ തന്നെ കടക്കൽ വന്ന് വെട്ടുന്ന കോടാലിയായി മാറി. അതായത് സി പി ഐ എം എന്ന് പറയുന്ന വൻമരത്തെ വെട്ടിയിടുന്നതിനായി പ്രതിപക്ഷത്തിന്റെ, കോൺഗ്രസിന്റെ, യു ഡി എഫിന്റെ കയ്യിലുള്ള ആയുധമായി പി വി അൻവർ മാറി എന്നുള്ളതാണ് പാർട്ടിയുടെ വിമർശനം. അത് കുംഭകോണം നടത്തിക്കോ, ഈ ഇന്ദ്രജിത്ത് കണ്ണടയ്ക്കും, കള്ളപ്പണവും കള്ളവാറ്റും അയക്കോ, ഇന്ദ്രജിത്ത് മൗനം പാലിക്കും, പക്ഷേ സ്ത്രീയുടെ പാതിവൃത്യത്തെ തൊട്ട് കളിച്ചാൽ ഞാൻ അഗ്നിയല്ല അഗ്നി.